നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ് പപ്പടം മുളകിട്ടത്. നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇതിന്റെ അമ്മയുടെ റെസിപ്പിയാണ്. ഇനിയിപ്പോ ഒരു ദിവസം മീനില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് മതി. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തല്ല ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് കാണാം എങ്ങനെയാണ് നല്ല ടേസ്റ്റുള്ള പപ്പടം മുളകിട്ടത് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത്. അപ്പൊ നമുക്ക് പപ്പടം മുളകിട്ടത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു 8 പപ്പടം എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം, ഒരു 4 വെച്ച് മുറിച്ചെടുക്കാം. ചെറിയ ചെറിയ പീസസ് ആക്കി മുറിക്കുകയാണ് നല്ലത്. എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കാം. ഞാൻ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് എങ്ങനെ ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് കൈകൊണ്ട് കീറി 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 ചെറുതായിട്ട് അങ്ങ് മുറിച്ചിട്ടിരുന്നാൽ മതി. അമ്മയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെയാണ് ചെയ്യാറുണ്ടായിരുന്നത്. ചെറുതായിട്ട് മുറിച്ച് കൈകൊണ്ട് മുറിച്ചങ്ങ് ഇട്ടും. ചീനിച്ചട്ടിക്കകത്ത് എണ്ണയുണ്ട്. ഇതിപ്പോൾ ഞാൻ റവപ്പത്തിരി ഉണ്ടാക്കി കഴിഞ്ഞാണ്. അപ്പോൾ ആ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് പപ്പടം കാച്ചിയെടുക്കാം. പപ്പടം മുറിച്ചിട്ട് കൊടുക്കുകയാണേ. ഞാനിങ്ങനെ എന്തെങ്കിലും ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ ഉടനെ തന്നെ പപ്പടം ഉണ്ടെന്നെങ്കിൽ പപ്പടം കാച്ചി വെക്കും. എണ്ണ കളയട്ടല്ലോ. ഇതൊക്കെ കുറേശ്ശെ കുറേശ്ശെ വേണം ഇട്ടുകൊടുക്കാനായിട്ട്. ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ സ്പേസ് ഉണ്ടാവില്ല, അതിന് ഒന്ന് പൊങ്ങി വരുമല്ലോ പപ്പടം. കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് കഴിയും കേട്ടോ. അത് 8 പപ്പടം നമുക്കൊരു 4 പ്രാവശ്യമൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇളക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരൊച്ച കേൾക്കുമല്ലോ, ആ സമയത്ത് നമുക്ക് തിരിഞ്ഞെടുക്കാം. കരിഞ്ഞു പോകരുത് പപ്പടം. ഇതിപ്പോൾ ഇത്രയും പപ്പടം കിട്ടിയിട്ടുണ്ട്. പപ്പടം മുളകിട്ടതിന് വേണ്ടിയിട്ട് നമുക്കിത് ഒന്നുകിൽ ഇപ്പം തന്നെ ഉണ്ടാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സമയം കിട്ടുമ്പോൾ ഇത് ഫ്രൈ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം ഉണ്ടാക്കിയെടുത്താലും മതി. നമുക്ക് ഒരു ഒരു പിടിയൊക്കെ ചുവന്നുള്ളു, 10 ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3 teaspoon മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒക്കെ എരിവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒന്ന് ചതച്ചെടുക്കാം. ആ പ്രസ് ബട്ടൺ അമർത്തിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കി എടുത്താൽ മതി. അപ്പോൾ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അരഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്ന് ചതഞ്ഞെടുത്തിട്ടുള്ളത് ഒരുപാടങ്ങ് അരഞ്ഞു പോയിട്ടൊന്നുമില്ല. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് വേണം കേട്ടോ. ഇപ്പോൾ 2 tablespoon ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും കൂടെയുള്ള കൂട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1-2 കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇതിൽ കടന്നിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. നമുക്ക് നല്ലൊരു ഡാർക്ക് കളർ, ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുത്. വെളിച്ചെണ്ണ ഇത് പോരാ, വെളിച്ചെണ്ണ കുറച്ചുകൂടെ വേണം. എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെ കുറച്ചുകൂടി. അമ്മ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ പപ്പടം കാച്ചിട്ട് ഈ പാത്രത്തിൽ തന്നെ ഇട്ട് കാച്ചു, എന്നിട്ട് ഇതിന് ആ കാച്ചിയ എണ്ണയ്ക്കകത്തോട്ട് തന്നെയാണ് ഈ ഉള്ളി വഴിച്ചെടുക്കുന്നത്. നമുക്കിതിലെ ഉപ്പിട്ട് കൊടുക്കാം. പപ്പടത്തിന് ഉപ്പുണ്ട്, അപ്പം നമ്മൾ ഉപ്പിടുമ്പം ശ്രദ്ധിക്കണം. ഇതിനൊരു ചെറിയൊരു ഉപ്പിട്ടാൽ മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. 2 ഉപ്പിട്ടിട്ടുണ്ടേ. നമുക്ക് സിമ്മിലിട്ടിട്ട് അങ്ങ് മുരിച്ചെടുക്കാം. ഇതൊക്കെയൊന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പിട്ടതിൽ നിന്ന് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്, നല്ലൊരു കുറച്ചൊരു ഡാർക്കായിട്ടുണ്ട്. അപ്പം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിനുണ്ടാവുക. ഈ ഉള്ളി മുരിഞ്ഞതിൻ്റെ കരിഞ്ഞു പോകാൻ പാടില്ല, കരിഞ്ഞാൽ കയ്പ്പ് വരും. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിക്കാം. ഇപ്പോൾ വേണമെന്ന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഇത് മതി. നമുക്കിതിലേക്ക് പപ്പടം കാച്ചിത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. അപ്പം എല്ലാം സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റുണ്ട് കേട്ടോ. ഇന്ന് ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കണം. നല്ല ക്രിസ്പിയാണ്. ഇപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പപ്പടം ഉണ്ടെങ്കിൽ ഉള്ളിയും മുളകും കറിവേപ്പിലൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ. ഇപ്പം അത് എടുത്തിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണിത്. ഇനിയിപ്പോൾ ചായക്കൊക്കെ കറുമുറാന്ന് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.